ആദ്യം പറയൂ, ഇങ്ങനെ ലിപ്ലോ സീനൊക്കെ അവിടെ നിന്ന് കേട്ടപ്പോ ഒന്ന് പേടിച്ചായിരുന്നു. വീട്ടിലെങ്ങനെ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ വന്ന് ഞാൻ ചെയ്യാൻ എങ്ങനെയാണ്? സമ്മതിക്കുമല്ലോ, വീട്ടിൽ പ്രശ്നമാണ്. വീട്ടിൽ പ്രശ്നമുണ്ടാവും, എങ്ങനെ കാണുന്ന പ്രശ്നമല്ല, അല്ലെങ്കിൽ തന്നെ എന്റെ വൈകുന്നൊക്കെ പ്രശ്നമാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അഭിനയിക്കുന്നതാണ് ഞാൻ പറഞ്ഞേടി. നമ്മുടെ പടത്തിലെ വിളിച്ച് ശ്രുതി ഇതില് ലിപ്ലോക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയും. ആ അതൊക്കെ ചെയ്യും. ഞാൻ ഇങ്ങനെ തന്നു പറഞ്ഞില്ല, എനിക്ക് വേണ്ടി കയറാൻ പറ്റില്ല, ശ്രുതിക്കൊക്കെ വേണ്ടി കയറാൻ പറ്റില്ല. എന്റെ അമ്മ മാത്രമുള്ളൂ അവിടെ, ഞങ്ങളെ മരുന്നില്ല, അച്ഛനുമില്ല, അമ്മ മാത്രമുള്ളൂ. അമ്മയോട് എന്തെങ്കിലും ഒഴി ഒഴി പറഞ്ഞാൽ കയറാൻ പറ്റില്ല, എനിക്ക് എന്റെ ഭാര്യനെ ഇട്ടിട്ട് കയറാൻ പറ്റില്ല. അപ്പൊ എന്നെ കൊണ്ട് നടക്കാത്ത സംഭവമാണത്. ലിപ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വപ്നത്തിൽ കാണുന്നത് അമ്മ മാത്രമുള്ളൂ. എന്താ കാര്യം, ഇങ്ങനെയില്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെയ്യുന്നില്ല. കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തിയെടുത്തതില് സ്ക്രിപ്റ്റ് റൈറ്ററിനും ഡയറക്ടർക്കും വലിയ പങ്കെടുത്തു. കാരണം ഞാൻ ആ സിനിമ കണ്ടു കഴിഞ്ഞു, ഞാൻ ഈ ആദ്യ ദിവസങ്ങളിൽ സിനിമ കണ്ടില്ല, ഈ അഭിപ്രായം കേട്ടതിന് ശേഷമൊന്ന് സിനിമ കാണാമോ. അപ്പൊ ഇതിൽ അഭിനയിച്ച ആൾക്കാരെ ഞാൻ എനിക്കുള്ള ലുക്മാനും ഞാനും മാത്രമായിട്ടുള്ള സീൻസുകൾ എനിക്കുണ്ടായിരുന്നു. അപ്പൊ ടോട്ടൽ സിനിമ എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പോണത് തിയേറ്ററിൽ പോയിട്ടാണ് ഈ സിനിമ ടോട്ടൽ കാണുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര മൂടായി. കാരണം എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞ സി സി എന്നെ കൊണ്ട് തിരക്കഥായി വിശ്വസിക്കും, ഞാൻ കുറച്ചും കൂടി കൂടുതൽ എഴുതിയെ. കാരണം ചെറിയ റൈറ്റർ ആയിട്ടൊരു കറക്റ്റ് ലെവലിലാണ് എഴുതിയേക്കുന്നത്, അത് കറക്റ്റാണ്. ഞാനൊക്കെ എഴുതിയാൽ കൂടിപ്പോയാലേ, അത്രയും കറക്റ്റ് ലെവലിൽ എഴുതി. നമുക്ക് സർട്ടിഫിക്കറ്റ് എടുത്ത് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പടം എന്നുള്ള രീതിയിലാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്. ഇതിനെക്കാട്ടി മൂളത്തരം പറയുന്ന ഒരുപാട് സിനിമകളിൽ മലയാള സിനിമയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് വളരെ ജെന്യുവിനായിട്ട് പറഞ്ഞൊരു സിനിമയാണ്. അങ്ങനെ ഈ സർട്ടിഫിക്കറ്റ് ഒന്നും കൊണ്ട് നമ്മുടെ ഈ ഒന്നാമത്തെ പറഞ്ഞ നമ്മുടെ സെൻസർ ബോർഡ് തന്നെ ശരിയല്ല. ഉള്ള കാര്യം പറയാമല്ലോ, നിങ്ങൾ ഇപ്പൊ ഇത്ര ക്യാമറയുടെ മുന്നിൽ ക്യാമറ സെൻസർ പോലെ ശരിയല്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. കുറെ പേര് പേപ്പറായിട്ട് ഇരിക്കുന്നുണ്ട്, എന്നിട്ട് അവരിങ്ങനെ സിനിമ കാണുന്നു, ആയിരുടെ അടിയിൽ വരക്കുന്നു, അത് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട എന്ന് പറയുന്ന സെൻസർ ബോർഡാണ്. നാളെ ഞാൻ എനിക്ക് കേസ് കൊടുത്തോട്ടെ, എന്നാലും കുഴപ്പമില്ല. അല്ല എനിക്ക് സെൻസർ ബോർഡ് നൂറ്റി അമ്പോക്കാരുടെ അത് കുറെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് കുറെ ആൾക്കാര് എന്നാലും ഞാൻ പറയുകയാണ്. അല്ല അങ്ങനല്ല, ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളല്ല, സിനിമ പോലുള്ള ആൾക്കാരൊക്കെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവര് അവരൊക്കെ ഒരു സിനിമ കുറെ വാക്കുകള് പറയാൻ പറ്റുന്നില്ല. നമ്മള് സാധാരണ നമ്മള് നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല വാക്കുകളും പറയാൻ പറ്റുന്നില്ല. പറയാൻ പറ്റിയ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഏതെങ്കിലും സമുദായം കൊണ്ട് കേസ് കൊടുക്കുന്ന രീതിയിലേക്കായി മാറിയിരിക്കുകയാണ്. നമ്മൾ എന്താന്ന് പറയുന്നു, ഒരു കഷ്ടപ്പെട്ടാണ് സിനിമയില് ഡയലോഗ് പറയുന്നത്, അതൊക്കെ ആലോചിക്കണം. അത്രയും സെൻസർ ചെയ്തിട്ടാണ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്നത്, ഡയലോഗുകൾ അഭിനേതാക്കൾ അഭിനയിക്കുന്നതൊക്കെ എന്തോ സെൻസർ ചെയ്തിട്ടാണ് അഭിനയിക്കുന്നത്. എന്നിട്ടാണ് ഈ സെൻസർ ബോർഡിന്റെ അടുത്തൊക്കെ മാറി പളിയുന്നത്. സെൻസർ ബോർഡ് എന്തായി സെൻസർ ബോർഡ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊക്കെ വിട്ടുവീഴ്ച എടുത്ത് നമ്മള് നമ്മള് കൊളോക്കലായിട്ട് പറയുന്ന ഭാഷകളൊക്കെ ഇവര് അത് വലിയ കുറ്റമായിട്ട് എടുത്തിട്ടൊക്കെ ചെയ്യുന്ന സംഭവം ശരിയല്ല എന്നാണ് ഞാൻ എനിക്ക് സെൻസർ ബോർഡിനോടൊക്കെ പറയാറുള്ളത്. അതാണ് നമുക്ക് കുളക്കലായിട്ട് പറയുന്ന പണ്ടാരം പറഞ്ഞ പണ്ടാരന്മാരുടെ സമുദായം കൊണ്ട് കേസ് കൊടുക്കും. പണ്ടാരം സമുദായം കൊണ്ട് കേസ് കൊടുക്കും. ഞാനും തുഷാരടിയും കൂടി ഒരു കോമഡി പ്രോഗ്രാം ചെയ്തപ്പോ അവര് അവരോട് കേസ് കൊടുത്തു. പക്ഷെ എനിക്ക് കേസ് കൊടുക്കില്ല, എനിക്ക് കേസ് കൊടുത്തൊരു കാര്യമില്ലെന്ന് അറിയാം. അവനെതിരെ കേസ് കൊടുത്തിട്ട് അവൻ പിന്നെ സോൾവ് ചെയ്തു, ഞാൻ വിട്ടു. പാണ
പാണൻ സമുദായത്തിനെതിരെ പാണൻ പാട്ട് പാടി എനിക്കെതിരെ പാണൻ സമുദായം കേസ് കൊടുത്തു. എനിക്കെതിരെ കേസ് കൊടുത്തിട്ട് കാര്യമില്ല, ഞാൻ മൈൻഡിയില്ലെന്ന് അറിയാത്തതുകൊണ്ട് അവന്റെ പേരിൽ കേസ് കൊടുത്തു. അവൻ പേടിച്ച് പുള്ളിയായതുകൊണ്ട് അവൻ അതിന്റെ പുറകെ നടന്ന് ആ കേസ് കൊടുത്തു. ഞാൻ അതിന്റെ പുറകെ നടന്നില്ല, ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഭൂച്ചനെ കാണിക്കാൻ പരിപാട്ട് നമ്മളൊരു ഫ്രെയിം ഇങ്ങനെ ക്യാമറ നിങ്ങൾ വെച്ചിട്ടുള്ള ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആരഭിനയിച്ചാലും മമ്മൂട്ടി അഭിനയിച്ചാലും മോഹൻലാലിനെ അഭിനയിച്ചാലും ആരെ അഭിനയിച്ചാലും ഞാൻ അഭിനയിച്ചാലും ബാക്കിൽ കൂടി പൂച്ചയെ പട്ടിയോ ഓടിക്കോളും നമ്മൾ പറഞ്ഞിട്ടൊന്നുമല്ലോ. പട്ടിനെ പൂച്ചനെ പറഞ്ഞു പട്ടിയോ പൂച്ച പോയതിന് പിന്നെ അതിന്റെ സർട്ടിഫിക്കറ്റ് കമ്മിറ്റി ലിസ്റ്റ് ചെയ്ത് ഹൈദരാബാദ് പോകേണ്ടി വരും. അങ്ങനെയൊക്കെയുണ്ട്. അതൊരു വലിയ കാരണമാണ് ഫിലിം ആയിരുന്നു. പിന്നെ അത്ര കുഴപ്പമില്ല, എന്നാലും നമ്മുടെ അത്ര സമയം പോവുകയാണ്. അപ്പൊ അതൊക്കെ ഒരു വലിയ കർമ്മ തന്നെയാണ്, സിനിമയോത്സവം വലിയ കർമ്മ തന്നെയാണ്. നമ്മള് ഒരു സഹിച്ചിട്ടാണ് ഒരു സിനിമ ചെയ്യുന്നത്. പുറത്തിറക്കി ഒന്ന് തിയേറ്റർ എത്തിച്ച് എത്തോരം കഷ്ടപ്പാടാ പറയുമോ. സിസിയൊക്കെ ആദ്യത്തെ സിനിമ ചെയ്യുകയാണ്, എത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ ഒരു സിനിമ പുറത്തിറക്കാൻ വേണ്ടി. എത്രയോ കാലം അതിന്റെ പുറകെ നടന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് അത് സക്സസ് ആയില്ലെങ്കിലും അത് വലിയ അനക്കാട്ടും വലിയ വിഷയം. സക്സസ് ആകുമ്പോൾ പിന്നെ ഒരു സമാധാനമുണ്ടെന്നില്ല. അതല്ലെങ്കിലും കഷ്ടപ്പാട് തോറ്റ സിനിമകൾക്കും വിജയിച്ച സിനിമകൾക്കും ഒരേപോലെയാണ്. എല്ലാവരും ഒരേപോലെയാണ് സിനിമ എടുക്കുന്നത്. വിജയിക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും സിനിമ എടുക്കുന്നത്. പക്ഷെ ചിലത് തോറ്റു, ചിലത് വിജയിക്കും. വിജയിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അങ്ങനെ കഷ്ടപ്പെട്ട സിനിമ എടുത്ത് വിജയിക്കുക, നിങ്ങളെ പോലുള്ള ആൾക്കാർ ക്യാമറ മുമ്പിൽ കൊണ്ട് വെക്കുക, നിങ്ങളോട് ഇരിക്കുക, വർത്തമാനം പറയുക, വലിയ കാര്യമാണ്. ആ വലിയ കാര്യത്തിൻ്റെ വലിയ ചടങ്ങിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അതായത്